ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈവനിങ് മുതൽ രാത്രി 12 മണി വരെയുള്ള ഞാൻ ഉച്ചയ്ക്കുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാണേ. ഇക്കുവിന് ഇന്ന് 3 മണിക്കായിരുന്നു ഡ്യൂട്ടി. അപ്പൊ ഇക്കു ഡ്യൂട്ടിക്കൊക്കെ പോയതിനു ശേഷം ഞാൻ കുറച്ചു നേരം കിടക്കും കേട്ടോ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. ഒരുപാട് കാര്യമൊന്നും ചെയ്യാനില്ല, കാരണം ഫുഡൊക്കെ നമ്മൾ രാവിലെ തന്നെ വെക്കുമല്ലോ, പിന്നെ രാത്രിയിലത്തേക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാൻ ആദ്യം പോയി ചായയാണ് ഇടുന്നത് കേട്ടോ. എനിക്ക് ചായയോ കട്ടനോ എന്തെങ്കിലും ഒന്ന് കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അങ്ങ് മടി പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലായിപ്പോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് കുടിക്കും. അപ്പൊ ഞാൻ ചായയാണ് ഇപ്പൊ ഇടുന്നത്. ചായയും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നഗറ്റ്സ് പോലത്തെ ഒന്ന് ചിക്കൻ ബ്രസ്റ്റിന്റെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒട്ട് അതും കൂടി എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അത് 3 എണ്ണം ഞാൻ എടുത്ത് പൊരിക്കുന്നുള്ളൂ കേട്ടോ, 3 എണ്ണം പൊരിക്കുന്നുള്ളൂ. അതിൽ 1 എണ്ണം വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു അതിഥിയുണ്ട്, 2-3 ദിവസമായിട്ട് എന്റെ കൂടെ കൂടിയേക്കുന്ന ഒരാളാണ്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് 1 എണ്ണം എടുത്ത് പൊരിക്കുന്നത്, പിന്നെ 2 എണ്ണം ഞാനും കഴിക്കാന്ന് വെച്ചിട്ട് എടുത്ത് പൊരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്ത് ഞാൻ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കൂടി എടുത്തു. പിന്നെ 1 എണ്ണത്തിന്റെ പകുതി ഞാൻ എടുത്തിട്ട് നമ്മുടെ തൊണ്ടെ പൂച്ചക്കുട്ടനെ കൊടുത്തു. കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് കൊടുത്തതാണ്. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ട് കുറച്ച് കഴിച്ചു കേട്ടോ, ചോറ് കുറച്ചേ കഴിക്കത്തുള്ളൂ, ബാക്കി എന്ത് കൊടുത്താലും കഴിക്കും. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അവർക്ക്. അപ്പൊ 2-3 ദിവസമായിട്ട് എന്റെ കൂടെ കൂടിയേക്കാണ്, എവിടെയും പോകുന്നില്ല കേട്ടാ. ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ എന്റെ കൂടെ നടക്കും, എവിടുന്ന് വന്നതാണെന്നൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കിയപ്പോ അവിടെ കിടക്കുന്നു കേട്ടോ. നമ്മൾ വിളിക്കുമ്പോ ഓടി വരും, എവിടെ ആയാലും നമ്മുടെ സൗണ്ട് കേട്ടോ ഓടി വരും. അപ്പം ഞാൻ അവന് 1 എണ്ണത്തിന്റെ പകുതി കൊടുത്തു കഴിക്കുമെന്ന് അറിയാം, പക്ഷെ നന്നായിട്ട് കഴിച്ചു കേട്ടോ, അത് ഫുള്ളും കഴിച്ചു. അതുപോലെ ദോശയൊക്കെ കൊടുത്താൽ നന്നായിട്ട് കഴിക്കും കേട്ടോ. ദോശയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പിന്നെ ചോദിച്ചു വാങ്ങുമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തുണി കുറച്ച് പുറത്ത് കിടപ്പുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെ നിപ്പോണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാമെന്ന് സമ്മതിക്കാതെ ഞാൻ പിന്നെ കുറച്ചു നേരം അവന്റെ കൂടി ഇരുന്ന് കളിച്ചു കേട്ടോ. കുറച്ചു നേരം എനിക്ക് കളിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നെ പിടിക്കുന്നയോ അങ്ങനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പേടിയാണ്, അത് മാന്തുവോന്നൊക്കെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് സ്നേഹമുണ്ട്. കളിക്കാനും കൂടെ നടക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും പിടിക്കത്തൊന്നും ഇല്ല ഞാൻ കേട്ടോ. അതുപോലെ വീട്ടിൽ കയറ്റാനും അങ്ങനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ആളവിടെ നിന്നിട്ട് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ തന്നെ ഇരുന്ന് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാമറ കണ്ടിട്ട് ഇതെന്തോ സംഭവം എന്ന് വെച്ച് ക്യാമറയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ആളുടെ കൂടി ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ കൂട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഭയങ്കര ബോറിങ്ങാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവൻ ഇല്ലെങ്കിൽ ഞാൻ പുറത്തുപോലും ഇങ്ങനെ ഇറങ്ങിയിരിക്കത്തില്ല, കാരണം നല്ല വെയിലല്ലേ. അപ്പം ഈ ഇപ്പം തന്നെ പുറത്തിറങ്ങിയാൽ നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും, നമ്മൾ വേർക്കും, നന്നായിട്ട് വേർക്കും. സോ ഇപ്പൊ ആളുള്ളത് കൊണ്ടാണ് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാറ് ഇപ്പൊ കേട്ടോ. എൻ്റെ കൂടി ഇങ്ങനെ നടക്കും, ഞാൻ അകത്തോട്ട് കയറാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് നമ്മൾ പൊരിച്ച കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പതുക്കെ അകത്തോട്ട് കയറി കേട്ടോ. അപ്പൊ ഞാന് പൂച്ചയുടെ കൂടെ ഇങ്ങനെ കളിപ്പിച്ച് നടന്നപ്പോ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പ്ലേ വുഡിന്റെ ഈ ഒരു പീസ് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് ഇതിൻ്റെ അത് എന്തെങ്കിലും ചെയ്യാന്ന്, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ, നമ്മള് ഫുഡൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. അപ്പൊ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമോ, ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ആവത്തില്ല. ഞാൻ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പെയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടപ്പോ അതില് ചെയ്യാത്തൊക്കെ എന്തെങ്കിലും നല്ലൊരു പ്ലേവുഡിന്റെ ഒരു പീസാണ്. അപ്പൊ ഞാൻ അത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസ് കോട്ടായിട്ട് ഒരു വൈറ്റ് അടിച്ചു വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൈറ്റ് കളറിൽ നമ്മുടെ പെയിന്റ് അല്ല, മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തായിരുന്നു, വൈറ്റ് സിമെന്റ് പോലത്തെ ആ സാധനമാണ് കേട്ടോ. അത് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ യോഗ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. ഇപ്പൊ കുറെ ദിവസം കൊണ്ട് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടേ ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം എന്റെ ഹെൽത്ത് കുറച്ച് വീക്കായിട്ട് വരുന്നുണ്ട്, അത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് രാവിലെയും വൈകിട്ടും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ യോഗയും അങ്ങനത്തെ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ഫോണിൽ നോക്കി തന്നെ ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലൻസ് ഞാൻ പെയിന്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുള്ളത്. കുറേ നേരം എടുത്തു ഇതിങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ട് കുറേ നേരം എടുത്തു ചെയ്യാനായിട്ടും. അപ്പോൾ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാലൻസ് മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്കാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇനി ഇത്ര പേരൊക്കെ വരച്ചു വെച്ചു, ഒരുവിധമൊക്കെ ശരിയായി. ആ സ്റ്റെപ്പൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചിട്ടിരുന്നതുകൊണ്ട് ഞാൻ ഇത്ര വരച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, എല്ലാം അഴുക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വൈറ്റ് സിമെന്റ് അടിച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ ഇളകി ഇളകി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെയിന്റ് അടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും പേര് ചെയ്ത് വെച്ചു. അത് അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂച്ചക്കൂട്ടം വന്നിട്ട് അകത്ത് കയറി വന്നിട്ടുണ്ട്. അവിടെ വേറൊരു പൂച്ചയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പേടിച്ച് ഓടി കയറി വന്നേ കേട്ടോ. പക്ഷെ എനിക്ക് പേടിയാണ് വീടിൻ്റെ അകത്ത് കയറാനായിട്ട്. അത് ബെഡിലൊക്കെ കയറുന്ന എനിക്ക് അതങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മറ്റേ പൂച്ച അങ്ങ് പോയപ്പോഴത്തേക്ക് ഇതിനെ അങ്ങ് ഇറക്കി വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് അവിടെ കുറേ വയേഴ്സ് ഉണ്ടായിരുന്നു, ഈ എന്ത് ചാർജർ അതെല്ലാം അവിടെ നമ്മുടെ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കും മെസ്സായിട്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടി ഒരു കവറിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ തൂക്കിയിട്ടു കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തു. പിന്നെ ആ സ്റ്റാറിന്റെ ആ എൽഇഡി ലൈറ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഇന്നലെയാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാത്രങ്ങളിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കിച്ചണിൽ ഇപ്പൊ കയറാൻ ഭയങ്കര മടിയോട് നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റി വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി അപ്പൊ അത്ര ചൂട് കാണത്തില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി മാറ്റി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാനുണ്ട് ചപ്പാത്തിയാണ് ഇന്ന് രാത്രി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചപ്പാത്തിക്ക് വേണ്ടി മാവൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാലോ. പിന്നെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ട് എന്തെങ്കിലും ജ്യൂസ് അടിച്ചു വെക്കാന്ന് വിചാരിച്ചു. കാരണം ഇക്കു വരുമ്പോഴേ രാത്രി പന്ത്രണ്ട് മണിയായാലും എന്നോട് ചോദിക്കും ജ്യൂസ് വല്ലതും അടിച്ചു വെച്ചോണം. കാരണം ഇവിടുത്തെ ചൂടും ആ ഒരു ഹ്യൂമിഡിറ്റിയും കാരണം നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഇനി ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് ഈത്തപ്പഴമാണ് കേട്ടോ. ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഈത്തപ്പഴം സീസൺ ആയി തുടങ്ങിയല്ലോ. അപ്പൊ ഈത്തപ്പഴമൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആദ്യ പഴുത്ത ആദ്യത്തെ ഈത്തപ്പഴം ഇതായിരുന്നു ഇക്കു ഇവിടെ നിന്ന് കൊണ്ട് തന്നത് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പൊ അതും കുറച്ച് ഡേറ്റ്സും അതുപോലെ കുറച്ചും എന്താ കാഷ്യൂനട്ട്സും ഒക്കെ എടുത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഒരു പഴം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പഴവും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയോ അല്ലെങ്കിൽ തേൻ ഒഴിക്കും. ഞാൻ തേൻ ഒഴിക്കുന്ന കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയൊക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തേനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. തേനും പിന്നെ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിനായാലും നല്ലതാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വെക്കും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ എന്താ ആപ്പിൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വെക്കും. ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ചെയ്തത്. ചിലപ്പോൾ ഡേറ്റ്സ് മാത്രം ഇട്ടിട്ട് അടിക്കും. എന്തായാലും അടിച്ചു വെക്കും. കാരണം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. സോ അതൊക്കെ അടിച്ച് ഞാൻ എന്തുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തനായിട്ടിരുന്നേ. ചപ്പാത്തി പരത്തുന്നത് എൻ്റെ എപ്പോഴും ഞാൻ അകത്ത് തന്നെ ആയിരിക്കും ഇരുന്ന് വരുത്തുന്നത്. പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കിച്ചണിൽ വേറൊരു ടേബിൾ കൂടി ഇട്ടുകൊണ്ട് ചിലപ്പോൾ കിച്ചണിൽ ഇരുന്ന് പരത്തും. പക്ഷേ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഇരിക്കത്തില്ല കേട്ടോ. അകത്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇരുന്ന് എന്തെങ്കിലും ഫോണിലൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അത് അത് കഴിഞ്ഞപ്പോൾ തോണ്ട ഇക്കു വന്നിട്ടുണ്ട്. ഇക്കു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇക്കു തോണ്ട ബിരിയാണിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എവിടുന്നോ ബിരിയാണി കിട്ടിയതായിട്ട് ഇപ്പോൾ കിട്ടിയത്, അതുകൊണ്ട് പറയാൻ പറ്റാനെന്ന് വന്നു. അപ്പം ഞാൻ ഓൾറെഡി ചപ്പാത്തിക്ക് പരത്തിയും വെച്ചു. അപ്പം ഞാൻ എന്തോ വിചാരിച്ചതെന്ന് വെച്ചാൽ ചപ്പാത്തി ജസ്റ്റ് ഞാൻ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടുണ്ട്, ഒന്ന് ചുട്ട് വെച്ചു. അപ്പം നാളത്തേക്കും മറ്റന്നാളത്തേക്ക് വേണമെങ്കിലും എടുക്കാം, ചീത്തയാവൂല. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇതുകൊണ്ട് ചോറ് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്ത് ചോറാണ് രാത്രികളത്തേക്ക് വേണ്ടി എടുക്കുന്നത്. Thank you.
കുറച്ച് ചോറെടുത്തിട്ട് നമ്മുടെ പൂച്ചക്കുട്ടിനും കൊടുത്തു. അവൻ ഈ ചോറ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, വെറും ചോറ് കഴിക്കാനാണ് അവന് മടിയേട്ടാ. അപ്പൊ അത് അവന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ചോറ് കഴിക്കാനായിട്ട് ഇടുന്നു. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഞാൻ നെക്സ്റ്റ് ഡേ സമയം കിട്ടിയതനുസരിച്ചിട്ടാണ് ചെയ്ത് തീർത്ത്. ഒരു വിധം ചെയ്ത് തീർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്തത് കേട്ടാ. അതും കൂടി ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തത് കേട്ടാ. അത് കറക്റ്റ്ലി ഞാൻ വിചാരിച്ച വീട്ടൊന്നും വന്നിട്ടൊന്നും ഇല്ല, മീൻസ് ആ ഒരു വീഡിയോയിൽ കണ്ടത് വീട്ടൊന്നും വന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒരു രീതിയിലായിട്ടുണ്ട്. സോ ഇതാണ് ഒരു പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഇതും. അപ്പൊ എന്നിട്ട് ഞാൻ അതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വോളിൽ തൂക്കിയിട്ടു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.